കൊട്ടിയൂർ വൈശാഖ മഹോത്സവം അവസാന നാളുകളിലേക്ക്. ഇന്ന് മകം കലം വരവ്. ഇന്ന് ഉച്ച ശീവേലി പൂർത്തിയാകും മുൻപ് സ്ത്രീകൾ ബാവലിപ്പുഴയുടെ ഇക്കരയിലേക്ക് മടങ്ങണം. ഇന്ന് മകന്നാൾ ഉച്ചവരെ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ ചടങ്ങുകളെല്ലാം സാധാരണ മട്ടിലാണ് നടക്കുക. ഉച്ചയ്ക്ക് ശീവേലിയോടുകൂടി ഭക്തരായ സ്ത്രീജനങ്ങൾ അക്കരെ കൊട്ടിയൂരിൽ നിന്നും ബാവലിപ്പുഴയുടെ ഇക്കരയ്ക്ക് കടക്കും. ശീവേലി പൂർത്തിയാക്കും മുൻപ് തന്നെ സ്ത്രീകൾ മടങ്ങണം. ശീവേലി കഴിഞ്ഞ് തിടമ്പേൽക്കുന്ന ആനകളും മടങ്ങും. ഇടബാവലിയിലൂടെ ഹരിഗോവിന്ദ നാമജപത്തോടെ പിന്നോട്ട് നടന്നാണ് ആന മടങ്ങുന്നത്. ശീവേലിയോടെ വിശേഷവാദ്യങ്ങളും അവസാനിക്കും. ഇന്നു മുതലാണ് ഉത്സവത്തിന്റെ മൂന്നാം ഘട്ടം ആരംഭിക്കുന്നത്. ഭൂതഗണങ്ങളുടെ ഉത്സവമായാണ് പിന്നീടുള്ള ദിവസങ്ങൾ കണക്കാക്കപ്പെടുന്നത്. സന്ധ്യയോടുകൂടി നല്ലൂർ ദേശത്തു നിന്ന് വ്രതനിഷ്ഠരായ നല്ലൂരന്മാരുടെ നേതൃത്വത്തിൽ കലശപൂജയ്ക്കുള്ള കലങ്ങൾ എഴുന്നള്ളിച്ചെത്തിക്കും. നല്ലൂരൻ സ്ഥാനികർ കലങ്ങൾ സന്നിധാനത്തേക്ക് സമർപ്പിക്കുമ്പോൾ സന്നിധാനം അന്ധകാരത്തിലായിരിക്കണമെന്നാണ് ആചാരം. പിന്നീട് രാത്രിയിൽ നടക്കുന്നത് ഗൂഢപൂജകളാണ്. പൂജകരായ തന്ത്രിമാരും സഹായികളായ പരികർമ്മികളും ഒഴികെ പൂജ നടക്കുന്ന സ്ഥലത്ത് ആരുമുണ്ടാകില്ല. എല്ലാവരും കയ്യാലകൾ ഒഴിയും. മൂന്ന് ദിവസത്തെ കലംപൂജ കഴിഞ്ഞാൽ 16 ഞായറാഴ്ച അത്തന്നാളിൽ ശീവേലി സമയത്ത് വാളാട്ടം നടക്കും. നാലാമത്തെ വലിയ വട്ടളം പായസം അത്തം ചതുശതം ഭഗവാൻ നിവേദിക്കും. കലശപൂജയും നടക്കും. 17 തിങ്കളാഴ്ച തൃക്കലശാട്ടോടെ വൈശാഖ മഹോത്സവം സമാപിക്കും. ന്യൂസ് ബ്യൂറോ പേരാവൂർ.